ചേർത്തല എത്തുന്നതിന് മുന്നേ അന്ധകാരനഴിന്ന് റൈറ്റ് റൈറ്റിലേക്ക് പോണം അല്ലേ? നമ്മള് പള്ളി എത്താറായി ഗൈസ്. പക്ഷെ നമുക്ക് ഇവിടെ അല്ല പാർക്കിംഗ്. നമ്മള് പാർക്കിംഗ് നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലാണ്. ഞാൻ പറയാം, നമ്മളിപ്പോ ഊറുവിന്റെ വീട്ടിൽ വണ്ടി ഇട്ടു, വണ്ടി ഇട്ടിട്ട് ഊറുവിന്റെ വീട്ടിൽ വണ്ടി ഇട്ടിട്ട് ഊറു നമ്മളെ ഒരു കാട്ടിക്കുടി എങ്ങാണ്ടോട്ടൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ഷോർട്ട് കട്ടാണോ പറഞ്ഞേ? പക്ഷെ ഇവിടെ വളരെ ശാന്തമായിട്ടുള്ള സ്ഥലം നോക്കി എല്ലാം കാണിച്ചിരുത്. ഇത് ഊറു, ഞങ്ങളുടെ എല്ലാം എല്ലാമായ ഊറുമാണ്, ഞങ്ങളുടെ സ്വന്തം ഊറു. ഊറുവിന്റെ വീട്ടിൽ വണ്ടി ഇട്ടിട്ടാണ് നമ്മള് ഷോർട്ട് കട്ടി കൂടിയാണ് തങ്കിപ്പള്ളി പോയിക്കൊണ്ടിരിക്കുന്നത്. ബാക്കി നമ്മൾ പോകുന്ന വഴികൾ കാണിച്ചു തരാം. ഊറു നമ്മള് അധോലോകമാക്കുക എന്തോ എന്ന് അറിയത്തില്ല, കണ്ടു നോക്കി നോക്കി പറയണേ. പാലത്തിന്റെ അടി കൂടെ പോലെ വെള്ളം ഉണ്ടെങ്കിൽ ഒരാള് പിന്നെ ഫ്രണ്ടിൽ കൂടി പോകുന്നുണ്ട് വെച്ചടിച്ച്. വഴി അറിയാതൊന്നും അറിയത്തില്ല. ഫ്രണ്ടില് കണ്ടോ ആയിരിക്കും. ഞാൻ പ്രതീക്ഷിച്ചില്ല വീഡിയോ എടുക്കണമെന്ന്, ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. ഭംഗി കണ്ടപ്പോഴാണ് അതെ വീഡിയോ എടുക്കാൻ തോന്നിയത്. ഫ്രണ്ടില് സ്ലാബ് ഇട്ടിട്ടുണ്ടല്ലോ റോഡ്, നമ്മളിങ്ങനെ നടന്നു പോകത്തില്ലേ മുട്ടിൽ എഴുതത്തില്ലേ? ആ അത് ചെറിയ ചെറിയ തോട അതുണ്ട്, അതിങ്ങനെ കണക്ഷൻ ഒന്നും ഇല്ല, ചെറിയ അപ്പം രണ്ട് സൈഡിലോട്ട് ചെറിയ തോട്. ഓക്കെ, നമ്മള് സിറ്റിയിലോട്ട് ഇറങ്ങും, ഊരിന്റെ സിറ്റിയിലേക്ക് ഇറങ്ങും. ഇതുപോലെ വയലുണ്ട് ഞങ്ങളുടെ വീട്. ആ ഇവിടെ വയലില്ല, ഇവിടെ മൊത്തം കോടത്തോടും തോടും ചെല്ലും കൊള്ളും. കെട്ടാണ് ഇവിടെ അല്ലേ? ഇതാണ് ഒറ്റ ശരിക്ക് പോകുന്ന വഴി. സഞ്ചാരി ഏകദേശം വഴി മനസ്സിലായെന്നുള്ളത് പാപ്പന്റെ. അതാണ് സാഹസത്തിന്റെ വഴി. ഓ കാല് വെച്ചിട്ടേ കാല് വെച്ചു ഊറ് പെട്ടുപോയതാണ് ഞങ്ങളുടെ ഇടയിൽ. ക്യൂ ഉണ്ടോ? ഊറിന്റെ ലക്ഷ്യം കഞ്ഞി പിടിക്കല് മാത്രമാണ്, പള്ളിയല്ല ഇവിടെ കഞ്ഞി പിടിക്കണതാ പറഞ്ഞത്. സാധാരണ എല്ലാ കൊല്ലും ഇങ്ങനെയല്ല, ഈ ക്യൂ അറ്റൻഡ് ചെയ്യാറില്ല, നേരെ കഞ്ഞി ഇട്ടാ. ക്യൂ കാണാറുള്ളത് ഇപ്രാവശ്യം നമുക്കൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 7 വർഷത്തിന് ശേഷമാണ് ഇവിടുത്തെ മുടി വളരുന്ന ഈശോയുടെ രൂപം പുറത്തേക്ക് എടുത്തിരിക്കുന്നത്. അപ്പം അത് നമുക്ക് കാണാൻ പറ്റും, കാരണം സാധാരണ എല്ലാ പ്രാവശ്യവും വേറെ രൂപം വെക്കണേ. ഇവിടുത്തെ പ്രത്യേകത തന്നെ ഈശോയുടെ മുടി വളരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. അപ്പം ആ രൂപം 7 വർഷത്തിന് ശേഷം ഇപ്പോൾ എടുത്ത് വെച്ചിരിക്കണം. നമ്മളത് Thank you.
ദൈവമേ, എല്ലാ തലമുറകൾക്കും ഓഹരിയായി കിട്ടിയ ആദിപാപത്തിന്റെ പിന്തുടർച്ചയായ മരണത്തെ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ക്രിസ്തുവിന്റെ പീഡാസകലത്താൽ അങ്ങ് സംഹരിച്ചുവല്ലോ. അങ്ങനെ അവിടത്തോട് അനുരൂപരായി തീർന്നുകൊണ്ട് ഭൗതിക മനുഷ്യന്റെ പ്രതിരൂപം പ്രകൃതി നിയമത്താൽ ഞങ്ങൾ സംവഹിക്കുന്ന പോലെ കൃപയുടെ വിശുദ്ധീകരണത്താൽ സ്വർഗീയ പ്രതിരൂപം ഞങ്ങൾ കൈവരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുറങ്ങണമേ. എന്റെ ജനത്തിന്റെ പാപം നിമിത്തമാണ് അവൻ പീഠമേറ്റ് ജനിക്കുന്നവരുടെ ഇടയിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടതെന്ന് അവന്റെ തലമുറയും അവർ അവൻ ഒരാഗ്രഹം ചെയ്തിട്ടില്ല, അവന്റെ വായിൽ നിന്ന് വഞ്ചന പുറപ്പെട്ടിട്ടില്ല. എന്നിട്ടും ദുഷ്ടന്റെയും എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ശത്രുക്കൾക്ക് ഞാൻ പരിഹാസം മാത്രമായി, അയൽക്കാർക്ക് ഞാൻ ഭീകര സ്വപ്നമാണ്. തീരദേശ ഹൈവേ ആണെന്നാണ് പറയുന്നത്. ആ ഹൈവേ ആയോ? തീരദേശ ഹൈവേ ആയോ? ഞാൻ ഹൈവേ എന്ന് പറയും. എന്നാ നിങ്ങക്ക് എന്താ കുഴപ്പം? ഹൈവേ എന്ന് പറഞ്ഞാ ഇത് ഇപ്പൊ ഈ സ്ഥലം അന്ധകാരനഴിയാണ്. ഇവിടെ
ഇങ്ങോട്ട് നോക്ക്. കടൽ ഭിത്തി അല്ലേ? ഇതൊക്കെ ശരിക്കും നേരത്തെ തന്നെ ഇവിടെ ഇട്ടല്ല സാധനം ഉണ്ടാക്കണത്. അത് കണ്ട പള്ളിയിൽ നിന്ന് വരുന്ന വഴി നമ്മൾ ചെല്ലാന റൂട്ടിൽ സഞ്ചരിക്കുമ്പോൾ ഒരു മാതാവിൻ്റെ പള്ളിയുണ്ട്, വേളാങ്കണ്ണി പള്ളിയെന്ന് പറഞ്ഞാൽ എക്സാക്ട് സെയിം വേളാങ്കണ്ണിയിലെ മാതാവിനെ പോലെ തന്നെ ഇരിക്കണം. അതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ കടലുണ്ട്. വേളാങ്കണ്ണിയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ കടൽ കാണണമെങ്കിൽ കുറേ ഇച്ച് നടക്കണം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ട് സൈഡിൽ തന്നെയാണ് കടൽ. അപ്പോൾ അവിടെ ഭയങ്കര കടൽ ഭിത്തി പണിതുകൊണ്ടിരിക്കും. അതെ, എന്നാ ഈ കടലാക്രമണം തടയാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഇത് പണിഞ്ഞോണ്ടിരിക്കുന്നത്. ഭയങ്കര കടലാക്രമണമാണ്, നമ്മൾ കേട്ടിട്ടില്ലേ? കടലാക്രമണം വന്നിട്ട് വീട്ടിലെല്ലാം നശിച്ചു പോകും. അവിടെ നല്ല സൂപ്പറായിട്ട് പാറ എത്രത്തോളം, പക്ഷെ ഇതൊന്ന് ആലോചിച്ച് നോക്കണം, ഭൂമിയിലെ എത്രത്തോളം പാറയാണ് ഈ കൊണ്ടുവന്ന് ഇവിടെ ഇട്ടിരിക്കണേന്ന്. ഇതിന്റെ മേളിലേക്ക് സാധനം വെക്കുന്നുണ്ട്, ഇതിന്റെ മേളിലേക്ക് വെക്കും. ഇതിന്റെ മേളിലല്ലേ ആദ്യം അവിടെ പോവച്ച് വന്നേക്കണ അങ്ങനെ ദൂരെ വെള്ള. ഞാനും അമ്മയും മനു ശാന്തേട്ടനും ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാനും അമ്മ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാ പള്ളി കയറി. ഇവര് രണ്ടുപേരുടെ വന്ന ആവേശത്തിന് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാ ഇവര് നേരെ ഈ ആ കല്ലിന്റെ അടുത്തോട്ട് പോയി, കടലിലോട്ട് പോയി. ഇവരങ്ങോട്ട് ചെല്ലി എവിടെന്ന് വന്നോന്ന് അറിയത്തില്ല. ഒരു തിരമാല ഒറ്റ അടി രണ്ടിനെ നനയിപ്പിച്ച് കുളിപ്പിച്ച് പറയുവാന്ന് വെച്ച് കഴിഞ്ഞാ അങ്ങനെ ഒരു തിരമാല അവിടെ വരേണ്ട ആവശ്യമില്ല, പോയി പള്ളി കയറാ. സീരിയസ്ലി, എന്നിട്ട് രണ്ടുപേരും തിരിച്ചു വന്ന് പള്ളി കയറിട്ട് പിന്നെ പോയി. പിന്നെ അങ്ങനെ ഒരു തിരമാല അവിടെ വന്നതേ ഇല്ല. ഞാൻ നമുക്ക് അടുത്ത് പള്ളി വരണ്ട. സത്യം സത്യം ഇരിക്കണ നോക്കി വായി തുറന്ന് വയറ്റിലെ പോണ റൂട്ടില്ല അവിടെ പോയി കയറും. പക്ഷെ നമുക്ക് ഇതിലെ പോവാം, മറ്റേ കണ്ണമാല വഴി
ആ മീനിന്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടുന്ന് ഒരു സ്ഥലത്തുനിന്ന് കുറച്ച് കരിമീൻ വാങ്ങി. ഞങ്ങൾ കഴിഞ്ഞ വർഷം ഇതേ സമയം ഞങ്ങള് തങ്കിപ്പള്ളിയിൽ നിന്ന് തിരിച്ചു വരുന്ന വഴി കരിമീൻ വാങ്ങിയിട്ട് ഞങ്ങൾ ഈസ്റ്ററിന് കരിമീൻ ഉണ്ടാക്കി. എന്നിട്ട് പപ്പ കരിമീൻ കഴിച്ചു. കരിമീന്റെ മുള്ള് പപ്പയുടെ തൊണ്ടയ്ക്ക് കുടുങ്ങി. അതോടുകൂടി ഞങ്ങളുടെ ഈസ്റ്റർ അവസാനിച്ചു. പിന്നെ ഞങ്ങൾ ആ പപ്പനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, ലിസിയിൽ അഡ്മിറ്റ് ആക്കി. ഓപ്പറേഷൻ നടത്തിയത് ഇവിടെ ആയിരുന്നു. ഈ സ്ഥലമാണ്, ഇവിടെയായിരുന്നു അവനുണ്ടായിരുന്നത്. ഒന്നുമില്ല, ഞങ്ങള് ചതിച്ചു കളഞ്ഞു. ആ ഈസ്റ്ററിന്റെ രാത്രി ഞങ്ങൾ ഉറങ്ങാതെ എല്ലാവരും ടെൻഷൻ അടിച്ച് അവസാനം ഇത്ര വലിയൊരു മുള്ള് പപ്പയുടെ തൊണ്ടേന്ന് സർജറി ചെയ്ത് നമ്മളെടുത്ത്. ഓ, ഭയങ്കര റിസ്കി ആയിട്ടുള്ളൊരു മൊമെന്റ് ആയിരുന്നു ആ കഴിഞ്ഞ ഈസ്റ്റർ എന്ന് പറയുമ്പോ. ഇങ്ങനെ മീൻ പിടിച്ചോണ്ട് നിന്നൊരു പയ്യനാണ് നമുക്ക് അന്ന് കരിമീൻ തന്നത്. വളരെ ലാഭത്തിനാണ് കരിമീൻ കിട്ടിയത്, വളരെ ലാഭത്തിന്. വളരെ ലാഭത്തിന് അന്ന് കരിമീൻ കിട്ടിയത്. ഒരുപാട് കരിമീൻ ഉണ്ടായിരുന്നു. എനിക്കൊന്ന് 800 രൂപയ്ക്ക് ഒരു 3 കിലോ കരിമീൻ എങ്കിലും കിട്ടി കാണും. കാരണം അവന് പള്ളിയിൽ പോകാൻ വേണ്ടിട്ട് തിരക്കായിരുന്നു.